ഞാനൊരു ഇടുക്കി എക്സ്പ്ലോറേഷനിലാണ്. അപ്പോൾ ഞാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തൂവൽ വാട്ടർഫോൾസ്. അപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് പോപ്പുലർ ആകാത്ത എന്നാൽ ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് തൂവൽ. അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വാട്ടർഫോൾസിന്റെ മേളിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ കാണുന്ന റോഡിൽ കൂടാണ് ഞങ്ങൾ വന്നത്. മെയിൻ റോഡാണ്, അപ്പുറത്ത് മെയിൻ റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ റോഡായിരുന്നു. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് നടക്കാനാണോ ഉള്ളത്. കണ്ടോ, താഴോട്ടേക്ക് നടന്ന് ഇനി ഒരു 2 കിലോമീറ്ററോളം പോകണം, കുത്തനെ ഇറക്കമാണെന്നാണ് വഴിയിൽ കണ്ടൊരു ചേട്ടൻ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. മേളിൽ ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട് കേട്ടോ. അതെന്തായാലും ഇവിടെ താഴെ പോയി ഫുൾ വ്യൂ കണ്ടിട്ട് മേളിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ലോങ് ട്രാവൽ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ. അത്യാവശ്യം രാവിലെ ഇറങ്ങിയതാണ്, ഇപ്പോൾ ഉച്ചയായി, ഇപ്പോഴാണ് എത്തിയത്. എന്തായാലും വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇനി വരാം. ഈ വളവ് കഴിഞ്ഞാൽ തൂവന്റെ വ്യൂ കാണാൻ പറ്റും. കാണാം, വെള്ളച്ചാട്ടമാണ്. ഭയങ്കര ഫ്ലോ ആണ്. ഇപ്പൊ കുറെ ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഫ്ലോ ആണ്. നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഇച്ചിരി ഡേഞ്ചറസ് ആണ്. പക്ഷെ ഇവിടെ നിൽക്കാം, കാണാം, ഫോട്ടോസ് എടുക്കാം. കുറെ ആൾക്കാരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. സൺഡേ ആണ്, ഒരു അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഫാമിലിയൊക്കെ എനിക്ക് കാണാം, ഫാമിലീസ് ഉണ്ട്, പിന്നെ ഗാങ് ആയിട്ട് ഫ്രണ്ട്സ് ഗാങ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും പറ്റിയൊരു സ്പോട്ടാണ്, പൊള്ളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
wish those on me. I was dreaming but with food to eat. Why they sleep and why they snooze on me? I was seizing opportunity. I don't know what to do. അങ്ങ് മുകളിലായിട്ട് കാണുന്നില്ലേ ഒരു ബ്രിഡ്ജ് പോലെ, അതാണ് ഗ്യാലറി. അതിന് നമ്മളിപ്പം ഇറങ്ങിയെടുത്തുനിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക്, അതായത് മുകളിലോട്ടേക്ക് വണ്ടി പോകും അവിടം വരെ. അവിടെ ചെന്നാൽ ആ ഗ്യാലറിയിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ കാണാൻ പറ്റും. അല്ല താഴെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വന്ന വഴിയേ വരാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ആ കാണുന്നില്ലേ, അതുവഴി ഇറങ്ങി കുറച്ചു പേര് ഇങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. ആ വന്നവരൊക്കെ ആ വഴി ഇറങ്ങി വന്നതാണ്. നമ്മളിപ്പോൾ വന്നത് വേറെ വഴിയായിരുന്നു. അങ്ങനെ ഞാൻ താഴത്തെ ഭംഗിയുള്ള കിട്ടിലം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഇനി മുകളിലോട്ടേക്ക്, ആ വ്യൂ പോയിന്റ് പോലെ ഇരിക്കുന്ന ആ ഗ്യാലറി പോയിന്റിലേക്ക് പോകാൻ പോവാണ് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. ഞങ്ങളപ്പം മുകളിലുള്ള ആ ഒരു കുഞ്ഞി ബ്രിഡ്ജില്ലേ അങ്ങോട്ടേക്ക് ഇപ്പം വന്നതാണ്. ഇതാ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇത്രേ നടക്കാനേ ഉള്ളൂ കേട്ടോ, കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പം മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇതിപ്പോൾ താഴെ വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന വ്യൂ ആയിരുന്നല്ലോ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം. പോയിന്റിലാണ് നമ്മൾ കുറച്ച് നേരം മുന്നേ നിന്നത്. അപ്പൊ ഞാൻ താഴേന്ന് കാണിച്ചു തന്നില്ലായിരുന്നു ഒരു ഗ്യാലറി എന്ന് പറഞ്ഞിട്ട്, ആ ബ്രിഡ്ജിലാണ് വന്നിരിക്കുന്നത്. താഴേന്ന് ആ പോയിന്റിൽ നിന്ന് റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ കഷ്ടിച്ച് വന്നാല് കുറച്ച് നടക്കാനേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്. ഇവിടെ നിന്നാല് വെള്ളം താഴോട്ട് ചാടുന്നത്, അതായത് വെള്ളച്ചാട്ടത്തിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ചെറിയ ആതിരപ്പള്ളി എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും ഇവിടെ വന്ന് നിന്നാല്. കൊള്ളാട്ടോ, നല്ല വ്യൂ ആണ്, നല്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നാൽ. താഴെ ചെന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ ഫുൾ വ്യൂ കാണാം. ഇവിടെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, അതായത് ഈ മലയും കുന്നും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നൈസ് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നാലും കിട്ടുന്നത്. ഇതൊക്കെയാണ് തൂവൽ വാട്ടർഫോൾസിന്റെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പൊ അടുത്ത ഒരു സ്പോട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.